അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ തിരുവനന്തപുരയിൽ മരണപ്പെട്ട ഉമ്മയുടെ മയ്യത്ത് ഹലീമ ബീവിയുടെ മയ്യത്ത് ഖബറിന് വീണ്ടും പുറത്തെടുക്കുന്ന ഒരു വല്ലാത്ത ദയനീയമായൊരു കാഴ്ച മേ ഒന്നിന് മരണപ്പെട്ട അലീമ ബീവിയുടെ മയ്യത്ത് വീണ്ടും പുറത്തെടുക്കാൻ പുറത്തെടുത്ത് പരിശോധന നടത്താൻ ഉണ്ടായൊരു സാഹചര്യം വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ് അലീമ ബീവിയുടെ മക്കളായ ആ മക്കൾ ഉമ്മയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നഴ്സിന് വെച്ചിരുന്നു ആ അലിമാ ബീവി മരണപ്പെട്ടതിൻ്റെ ശേഷം അലിമാ ബീവിയുടെ ശരീരം ശരീരത്തിരിച്ചിരുന്ന സ്വർണങ്ങൾ അത് ഈ ഹോം നഴ്സ് കട്ടെടുത്തിട്ടുണ്ട് എന്ന ഒരു വാർത്തയുമായിട്ടാണ് ഈ മയ്യത്ത് പുറത്തെടുക്കാനുള്ള സാഹചര്യം ഇവിടെ നാം മനസ്സിലാക്കണം പൊന്നുമക്കള് ചെറുപ്രായത്തിൽ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മ ആ മക്കളെ ചെറുപ്രായത്തിൽ വളർത്താൻ വേണ്ടി ഒരു ഹോം നഴ്സിനൊന്നും ആ ഉമ്മ വച്ചില്ല സ്നേഹവും താലോരവും നൽകി പൊന്നുപോലെ ആ പോറ്റ് വളർത്തിയ പൊന്നുമക്കൾ വീണ്ടും അവർക്കുള്ള സ്വത്ത് നഷ്ടപ്പെടുമ്പോൾ അവർ ഉമ്മയോട് കാണിക്കുന്ന സ്നേഹം അത് ഉമ്മയോടുള്ള സ്നേഹമല്ല ആ സ്വത്തിനോടുള്ള സ്നേഹമാണ് ഖബറിൽ കടന്ന ഉമ്മയെപ്പോലും സ്വസ്ഥമായ കബറിൽ പോലും കിടക്കാൻ അനുവദിക്കാത്ത ഈ മക്കൾ എൻ്റെ പ്രിയമുള്ളവരെ തീർച്ചയായും ഈ ഒരു അവസ്ഥ ഇതിന് പകരമായി യഥാർത്ഥത്തിൽ കൊലക്കേസ് എടുക്കേണ്ടത് ഈ മക്കളുടെ മേലിലാണ് കാരണം ആ ഉമ്മയെ പൊന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്വം ആ മക്കളുടേതായിരുന്നു അതിന് പകരം ഉമ്മയെ അവഗണിച്ചുകൊണ്ടു ഏതോ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തി നോക്കി അവസാനം കബറിൽ പോയി കിടക്കുന്ന ഉമ്മയെ അവിടെ പോലും സ്വസ്ഥതയിൽ കിടത്താതെ അവിടെ നിന്ന് വീണ്ടും പുറത്തെടുക്കുന്ന വല്ലാത്ത ദയനീയമായ കാഴ്ച തീർച്ചയായും ഈ മക്കൾ അബ്ബാഫിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് നാം പണമോ സമ്പത്തോ അല്ല വേണ്ടത് അവർക്ക് സ്നേഹമാണ് മൊത്തായ ഹബീബ് സുല്ലാഹ് അലി വസന്നം തങ്ങളും വിശുദ്ധ ഖുർആാനും ഒരു മുസ്ലിം സമൂഹത്തുനിന്ന് ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ അത് വേദനിപ്പിക്കുന്നതാണ് അള്ളാഹുറുബസ് സുബഹാനോ ഉച്ചാല അലീമ ബിബിക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ ഖബറു അള്ളാഹ് വിശാലമാക്കി കൊടുക്കട്ടെ നമ്മുടെ അമ്മമാർ സ്നേഹത്തോട് നോക്കാനുള്ള തോഫിക്ക് അള്ളാഹുനമ്മയവർക്കും അള്ളാഹു നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ പ്രിയമുള്ളവർ നമ്മുടെ ജീവൻ്റെ ജീവനാണ് നമുക്ക് ചെറുപ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട സ്നേഹം നൽകിയ ആ ഉമ്മയെ തീർച്ചയായും മരണപ്പെട്ടതിൻ്റെ ശേഷം ഉമ്മാക്ക് സ്വസ്ഥ നൽകാത്ത മക്കൾ എത്ര ആളുകളാണ് ഇത് എന്തിൻ്റെ പേരിലാണ് സ്നേഹത്തിൻ്റെ പേരിലൊന്നുമല്ല സ്വത്ത് നഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അള്ളാഹുക്കാത്ത് രക്ഷിക്കട്ടെ അസ്ലാമലൈക്കും